ഇന്ത്യയും ചൈനയും തമ്മിൽ അത്ര നല്ല രസത്തിലല്ല എന്നുള്ളത് ലോകത്തിന് പരസ്യമായ രഹസ്യമാണ്. അതിർത്തി തർക്കമാവട്ടെ, ചൈനയുടെ പാക് സൗഹൃദമാകട്ടെ, ദലൈലാമയ്ക്ക് ഇന്ത്യ അഭയം നൽകിയ വിഷയമാകട്ടെ, അങ്ങനെ ഇരു രാജ്യങ്ങളും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ള നിരവധി കാര്യങ്ങളാണ് ഉള്ളത്. എന്നിരുന്നാലും ഇരു രാജ്യങ്ങളും തമ്മിൽ ശക്തമായ വ്യാപാര ബന്ധം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നിരവധി ഇന്ത്യൻ വിദ്യാർത്ഥികൾ ചൈനയിൽ ഇപ്പോഴും പഠനം തുടരുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് മരുന്നുകൾ ഉൾപ്പെടെ ചൈന ഇറക്കുമതി ചെയ്യുന്നുമുണ്ട്. ഇപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റി നിർത്തി ഇന്ത്യയെ ശക്തമായി പിന്തുണച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ചൈന. ആഗോള ശക്തികൾ ചേരിതിരിയുന്ന സ്വാർത്ഥപരമായ സമീപനത്തെ തുറന്നു പറഞ്ഞ ഇന്ത്യയുടെ നിലപാടിനെ പ്രശംസിച്ചാണ് ചൈന രംഗത്തെത്തിയത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പാശ്ചാത്യ രാജ്യങ്ങളുടെ ചേരിതിരിവിനെതിരെ നടത്തിയ പ്രസ്താവനയാണ് ചൈന പരാമർശിച്ചത്. ചൈനയുടെ ഔദ്യോഗിക മുഖപത്രമായ ഗ്ലോബൽ ടൈംസ് ആണ് പ്രസ്താവന പുറത്തുവിട്ടത്. ഓരോ ലോകരാജ്യങ്ങൾ മേഖലകളിൽ വേർതിരിഞ്ഞു നിൽക്കുന്നത് സ്വാർത്ഥപരമായ കാര്യങ്ങൾക്കാണ്. മാനവ സമൂഹം നേരിടുന്ന അടിസ്ഥാന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ആരും മുൻകൈ എടുക്കുന്നില്ലെന്നടക്കമുള്ള ജയശങ്കറിന്റെ പരാമർശത്തെയാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പ്രശംസിച്ചത്. യൂറോപ്പിനെതിരെ ഇന്ത്യ യുക്തിസഹമായതും തെളിവുകളോടുകൂടിയതുമായ കാര്യങ്ങളാണ് ഉന്നയിച്ചതെന്നും ചൈന പറഞ്ഞു. ഇന്ത്യ ഒരു ചേരിയുടെയും ഭാഗമല്ലെന്നും നിലവിലെ വിവിധ സഖ്യങ്ങൾക്കൊപ്പം നിൽക്കുന്നത് ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കും രാജ്യങ്ങൾക്ക് സഹായം നൽകാനുമാണെന്നും ജയശങ്കർ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം ഗ്ലോബ്സെറ്റ് 2022 ബ്രാറ്റിസ്ലാവ ഫോറത്തിലാണ് ഇന്ത്യയുടെ വിദേശ നയം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കിയത്. അമേരിക്ക പസഫിക് മേഖലയിൽ നടത്തിയ ക്വാഡ് സഖ്യ ഇടപെടലിനെതിരെ 3 വർഷമായി ചൈന പ്രതിഷേധിക്കുകയാണ്. ഇന്ത്യയുടെ പ്രസ്താവനയെ ഉപയോഗപ്പെടുത്തി ആഗോളതലത്തിൽ കൊറിയയും റഷ്യയും പറയുന്ന വാദങ്ങൾ തന്നെയാണ് ചൈനയും ആവർത്തിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.